കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകായുക്തയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സൈബർ ലോകം കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയെയാണ് CPI കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ലോകായുക്തയുടെ നിയമ ഭേദഗതി ഓർഡിനൻസ് അംഗീകരിച്ച മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ബില്ലായി നിയമസഭയിൽ കൊണ്ടുവരുന്നതിന് മുൻപ് വിശദ ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. തുടർന്നാണ് അന്ന് മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പൊന്നും കൂടാതെ ഇത് അംഗീകരിച്ചത്. മുഖ്യമന്ത്രി പിന്നെന്ത് കുറ്റമാണ് ഇക്കാര്യത്തിൽ ചെയ്തത്? ഇത്രയുമൊക്കെ ചെയ്താൽ പോരെ? അതോ ഓരോ പാർട്ടിയുടെയും ഓഫീസുകളിൽ പോയി പറയണോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്? അതാണോ CPI ഉദ്ദേശിക്കുന്നത്? മന്ത്രിസഭാ യോഗത്തിൽ പറയേണ്ടത് മന്ത്രിസഭാ യോഗത്തിലും, പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിലും, മുന്നണിയിൽ പറയേണ്ടത് മുന്നണിയിലും പറയണം. അതല്ലേ ശരി. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുകയും അംഗീകാരം ആവുകയും വിജ്ഞാപനം ഇറങ്ങുകയും ചെയ്തു. അത് പിണറായി വിജയൻ്റെ മെടുക്ക് തന്നെയാണ്. അതിനെ ആരും കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ വിവാദം അടഞ്ഞ അധ്യായമാണ്. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ ഓർഡിനൻസ് തിടുക്കപ്പെട്ട് ഇറക്കിയതിലുള്ള അതൃപ്തിയാണ് CPI ഉയർത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓർഡിനൻസ് യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് ആ വാദത്തിനും പ്രസക്തിയില്ലാതായി. ഇനി അങ്ങോട്ട് നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ വരാനിടയുള്ള ചർച്ചകളിൽ പാർട്ടി നിലപാട് കർശനമാക്കുക മാത്രമാണ് CPIക്ക് മുന്നിലുള്ള എതിർപ്പിൻ്റെ ഒരു വഴി. നിയമസഭയിൽ ബില്ലായി കൊണ്ടുവരുമ്പോഴോ ഓർഡിനൻസ് പുനർ വിളംബരം ചെയ്യേണ്ടി വരുമ്പോഴോ CPI വിയോജിപ്പ് വ്യക്തമാക്കുമെന്നാണ് അറിയുന്നത്. ലോകായുക്തയുടെ ഉത്തരവിന്മേൽ ബന്ധപ്പെട്ട അധികാരിയായ ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന സർക്കാർ എന്നീ കേന്ദ്രങ്ങൾക്ക് ഹിയറിംഗ് നടത്തി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്ന സുപ്രധാന ഭേദഗതി മൂലനിയമത്തിൽ വരുത്തുമ്പോൾ അതിൽ രാഷ്ട്രീയ സമവായം മുന്നണിയിൽ ഉണ്ടാവേണ്ടതല്ലേ എന്നാണ് CPIയുടെ മറ്റൊരു ചോദ്യം. മുന്നണിയെ ആകെ ഇരുട്ടിൽ നിർത്തി ഇങ്ങനെയൊരു ഓർഡിനൻസ് പാസ്സാക്കിയെന്നാണ് CPI പറയുന്നത്. ഇതൊന്നും CPM കാര്യമാക്കുന്നില്ല. ഒരുപക്ഷെ CPI എതിർത്താലും ബിൽ പാസ്സാക്കാനുള്ള അംഗസംഖ്യയും കരുത്തുമൊക്കെ ഇപ്പോൾ CPMനുണ്ട്. പക്ഷേ CPI പരസ്യമായ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.